മലപ്പുറം ഈസ്റ്റ് ജില്ല എസ് എസ് എഫ് സാഹിത്യോത്സവത്തിന്റെ സംഘാടക വേദിയിലുള്ള സമാരാധ്യന്മാരായ സുന്നി യുവജന പ്രസ്ഥാനത്തിന്റെ നേതാക്കൾ, പ്രിയമുള്ള സഹോദരന്മാർ, എസ് എസ് എഫിന്റെ സാഹിത്യോത്സവം സാഹിത്യവും കലയും സാംസ്കാരിക അനുഭവങ്ങളും വിദ്യാർത്ഥി സമൂഹത്തിന് എങ്ങനെ പ്രദാനം ചെയ്യണമെന്ന് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് കൂടി ഉയർത്തിപ്പിടിക്കുന്ന ഒരു പ്രക്രിയയാണ്. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മണ്ഡലങ്ങളിലും സർഗാത്മകത എന്നത് വളരെ അനിവാര്യമായ ഒരു കാര്യമാണ്. ഏത് തരത്തിലുള്ള വിദ്യാഭ്യാസം നിർവഹിക്കുമ്പോഴും നമ്മുടേതായ ഒരു ശേഷിയെ അതിൽ ബ്ലെൻഡ് ചെയ്യുമ്പോഴാണ്, അതിൽ ലയിപ്പിക്കുമ്പോഴാണ്, അതിനാവശ്യമായ സർഗാത്മകത സമാഹരിക്കുമ്പോഴാണ് നമ്മൾ ഓരോരുത്തരും പൂർണ്ണ വ്യക്തികളാവുന്നത്. വളരെ ആഴത്തിലുള്ള മതപഠനം ഉൾപ്പെടുന്ന ഭൌതിക വിദ്യാഭ്യാസം നേടാൻ പരിശ്രമിക്കുന്ന വിദ്യാർത്ഥികളാണ് നിങ്ങളെല്ലാവരും. ഈ വിദ്യാർത്ഥി സമൂഹം തൊട്ട് ഏറ്റവും ആധുനികോത്തരമായ ശാസ്ത്ര സാങ്കേതിക വിദ്യ പഠിക്കാൻ ശ്രമിക്കുന്ന വിദ്യാർത്ഥികൾ വരെയുള്ളവർക്കും മനുഷ്യന്റെ മൌലികമായ സർഗാത്മകതയുടെ ഒരു പിന്തുണ വേണമെന്നുള്ളത് അനിവാര്യമായ ഒരു കാര്യമാണ്. കാരണം വിവരങ്ങളെ സമാഹരിച്ച് വാരി നിറയ്ക്കലല്ല വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. നമുക്ക് ലഭിക്കുന്ന അറിവ് അത് ആത്മീയമായ അനുഭവങ്ങളിൽ നിന്നാകട്ടെ, ഇസ്ലാമിക ദർശനങ്ങളിൽ നിന്നാകട്ടെ, ഭൌതിക വിദ്യാഭ്യാസത്തിൽ നിന്നാകട്ടെ, ആ അറിവിനെ അവനവന്റേതായ ഒരു ദിശാബോധത്തോടുകൂടി വിലയിരുത്തി പ്രകടിപ്പിക്കാൻ കഴിയുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിലുള്ള മനുഷ്യന്റെ ശക്തി ആർജിക്കാൻ സാധിക്കുന്നത്. വേറെ തരത്തിൽ പറഞ്ഞാൽ ഇപ്പൊ എഞ്ചിനീയർമാർ നമ്മുടെ നാട്ടിൽ ധാരാളമുണ്ട്. പക്ഷെ എല്ലാ എഞ്ചിനീയറിംഗും നടത്താൻ സാധിക്കാറില്ല. കോഴിക്കോട്ട് നിന്ന് മുംബൈയിലേക്ക് കൊങ്കണിലൂടെ ഒരു പാത ഉണ്ടാക്കണമെന്ന് കുറെ കാലമായിട്ട് സർക്കാർ ആഗ്രഹിച്ചു, കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ. ഒരുപാട് എഞ്ചിനീയർമാർ അവിടെ പോയി പരിശോധന നടത്തി. ഭീമാകാരമായ മലമടക്കുകളും പാറക്കെട്ടുകളും കീറി മുറിച്ച് മുംബൈയിലേക്ക് ഒരു റെയിൽപാത ഉണ്ടാക്കുക എന്നത് അത്ര പ്രായോഗികമല്ല എന്ന് കണ്ടെത്തിയവരെല്ലാം പിന്മാറി. ഇന്ന് കൊച്ചിയിൽ യാഥാർത്ഥ്യമായ മെട്രോ റെയിൽവേ പൂർത്തീകരിച്ച ഡൽഹിയിലെ മെട്രോ റെയിൽവേ അത്ഭുതകരമായ നിലയിൽ പൂർത്തീകരിച്ച ഇന്ത്യയിൽ മെട്രോ മേൻ എന്നറിയപ്പെടുന്ന മലയാളി ശ്രീധരൻ അവിടെ പോയി. അദ്ദേഹം പഠിച്ച എഞ്ചിനീയറിംഗും അതിനു മുൻപ് പോയ എഞ്ചിനീയർമാർ പഠിച്ച എഞ്ചിനീയറിംഗും തമ്മിൽ വ്യത്യാസമുണ്ടായിരുന്നില്ല. പക്ഷെ അദ്ദേഹം എന്ത് ചെയ്തു, ഭൗമശാസ്ത്ര പഠനവുമായി ബന്ധപ്പെട്ട വിജ്ഞാന ശാഖകളെ ആദ്യം ഏകോപിപ്പിച്ചു, മണ്ണിന്റെ ഘടന പരിശോധിച്ചു. ഇങ്ങനെ അറിവുകളെ ഏകോപിപ്പിച്ച് തന്റേതായ ഒരു ശൈലിയിൽ ഒരു പര്യവേക്ഷണം നടത്തിയപ്പോൾ കൊങ്കൺ പാത യാഥാർത്ഥ്യമാക്കാൻ സാധിക്കുമെന്നൊരു എസ്റ്റിമേറ്റ് അദ്ദേഹത്തിന് ഉണ്ടാക്കാൻ സാധിച്ചു. അത് യാഥാർത്ഥ്യമാണ്. അപ്പൊ പഠനം നടത്താത്തതുകൊണ്ടായിരുന്നില്ല മറ്റ് എഞ്ചിനീയർമാർ അതിൽ വേണ്ടത്ര വിജയിക്കാതെ പോയത്. താൻ പഠിച്ച അറിവിന്റെ കൂട്ടത്തിൽ തന്റെ സർഗാത്മകതയും ലയിപ്പിച്ചു ചേർക്കുവാനുള്ള ശേഷി ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ഉത്തമ പൗരന്മാരാകുന്നത്. ആത്മീയ വിദ്യാഭ്യാസവും ഇസ്ലാമിക ദർശനങ്ങളും യാന്ത്രികമായി പഠിക്കുന്നതിനപ്പുറം നമ്മുടെ സാമൂഹ്യ ജീവിതത്തിന്റെ ധാർമ്മിക മൂല്യങ്ങളെ ഉന്നയിക്കാനും ഉയർത്തുവാനുമുള്ള ഒരു പ്രക്രിയയായിട്ട് അതിനെ എങ്ങനെ വികസിപ്പിക്കുമെന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ രാജ്യത്ത് അസാധാരണമായ അനുഭവങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇത് നമ്മുടെ രാഷ്ട്രത്തിൽ നിന്ന് കേൾക്കുന്ന വാർത്തകളാണോ എന്ന് ഞെട്ടിപ്പിക്കുന്ന വാർത്തകൾ രാജ്യം മുഴുവൻ കേട്ടുകൊണ്ടിരിക്കുകയാണ്. മതത്തിന്റെ ധാർമ്മിക മൂല്യങ്ങളെയും ദർശനങ്ങളെയും മറന്നുകൊണ്ട്
അതിന്റെ സംഘടനയിൽ അഭിരമിച്ച് ആക്രമണോത്സുകമായി എതിരാളികൾ എന്ന നിലയിൽ അന്യമതക്കാരെ കാണുന്ന അവിശ്വസനീയമായ ഒരു സാഹചര്യം ഇന്ന് നമ്മുടെ നാട്ടിൽ വന്നിട്ടുണ്ട്. എതിരാളികളല്ല അന്യമതസ്ഥർ, രാജ്യത്തിന്റെ പല ഭാഗത്തും മതന്യൂനപക്ഷ വിഭാഗങ്ങളോട് അവിശ്വസനീയമായ വിവേചനം കാണിക്കുക. ഈ സാഹചര്യം ഭാരതീയ ദർശനങ്ങളുമായോ ഭാരതീയ പാരമ്പര്യവുമായോ ബന്ധപ്പെട്ടതായ അല്ല. യഥാർത്ഥം ആ ദർശനങ്ങളെക്കുറിച്ചുള്ള അജ്ഞതയാണ്, അറിവില്ലായ്മയാണ് ഇത്തരമൊരു രീതി സ്വീകരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണമെന്ന് ആ ദർശനങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് എല്ലാവർക്കും. ഭാരതത്തിന്റെ സാംസ്കാരിക പാരമ്പര്യത്തെ ഉൾക്കൊള്ളാൻ കഴിയാതെ പോയവരുടെ ഭ്രാന്തമായ വിക്രിയകളായിട്ട് അതിനെ വിലയിരുത്തണം എന്നതാണ് വസ്തുത. അത് നമ്മുടെ നാടിന്റെ സഹജമായ ഭാവം തന്നെ. സുന്നി പ്രസ്ഥാനം ഇസ്ലാമിനെ ഒരു നാടിന്റെ സാമൂഹ്യ ജീവിതവുമായി ബന്ധപ്പെടുത്താൻ എല്ലാ കാലത്തും ശ്രമിച്ച ഒരു പ്രസ്ഥാനമാണ്. പ്രാദേശിക സംസ്കാരവുമായി ചേർന്നും പ്രാദേശിക ജീവിതവുമായി ഇഴുകി നിന്നുകൊണ്ടും ഒരു മതദർശനത്തിന് എങ്ങനെ പ്രവർത്തിക്കാമെന്നത് കേരളത്തിൽ തെളിയിച്ച പ്രസ്ഥാനമാണ് സുന്നി പ്രസ്ഥാനം. ഞാൻ പലപ്പോഴും പറയുന്നത് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. എന്റെ നാട്ടിലാണ് അങ്ങാടിപ്പുറത്തെ ഭഗവതി ക്ഷേത്രം. ഏതാണ്ട് ഭാരതപ്പുഴയുടെ തീരത്തുള്ള വള്ളുവനാടിന്റെ ഭൂപ്രദേശങ്ങളുടെ മുഴുവൻ അധിപനായിരുന്ന വള്ളുവ കോനാദ്രിയുടെ ആസ്ഥാന ക്ഷേത്രമാണ് വള്ളുവര ക്ഷേത്രം, അങ്ങാടിപ്പുറം തിരുമാന്താമെന്ന് ഭഗവതി ക്ഷേത്രം. ആ ക്ഷേത്രത്തിന്റെ തിരുമുറ്റത്ത് നിന്ന് ചോര നെറ്റിയിൽ ചാലിച്ച് നാടിന്റെ ബീജം തിരിച്ചുപിടിക്കാൻ തിരുനാവായന മാമാങ്കത്തിന് പോകുന്ന ചാവേർ പടയാളികളുടെ തറയിപ്പുള്ളവർ സാമൂതിരി പിടിച്ചടക്കിയതിൽ പ്രത്യേകിച്ച് മരണം സുനിശ്ചിതമായി 12 തറവാടുകളിൽ നിന്ന് പോകുന്നവരുടെ ക്ഷേത്രം. ആ ക്ഷേത്രം ആദ്യം ജനകീയമായിരുന്നില്ല. ദളിതർക്കും പിന്നോക്ക വിഭാഗക്കാർക്കും സാധാരണക്കാർക്കും അവിടേക്ക് ഉള്ളിൽ കടക്കാൻ പാടില്ലായിരുന്നു, അവര് പടിപ്പുറത്താണ്. ക്ഷേത്രത്തിൽ കയറി ഒന്ന് ആരാധിക്കണമെന്ന് ആഗ്രഹിച്ച ഒരു ദളിത് സ്ത്രീ അത് നിഷേധിക്കപ്പെട്ടപ്പോൾ പരാതിയുമായി ബഹുമാനനായ മമ്പറം തങ്ങളുടെ അടുത്തുപോയ ഒരു അനുഭവം. എനിക്ക് ക്ഷേത്രത്തിൽ ആരാധിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ എനിക്ക് അനുവാദം കിട്ടുന്നില്ല. എങ്കിൽ നീ പോയി മതം മാറിവാ എന്നായിരുന്നില്ല അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു, അങ്ങനെ നിനക്കൊരാഗ്രഹമുണ്ടെങ്കിൽ നിന്നെപ്പോലെയുള്ളവർക്കൊരു ക്ഷേത്രം ഞങ്ങളിവിടെ ഈ മൂന്നിയൂരിൽ ഉണ്ടാക്കിത്തരും. അങ്ങനൊരു ക്ഷേത്രം അവിടെ ഉണ്ടാവുക. ആ ക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിന് നേതൃത്വം കൊടുത്ത ആ ഉദാത്തമായ മതസൗഹാർദ്ദത്തിന്റെ പ്രതീകത്തിന്റെ ഓർമ്മയിൽ നിന്നാണ് ഇന്നും ആ ക്ഷേത്രത്തിന്റെ ഉത്സവം ആരംഭിക്കുമ്പോൾ അതിന്റെ പൊയ്ക്കുതിരകളുടെ ആരംഭം മമ്പറം തങ്ങളുടെ മുന്നിൽ നിന്നാണ്. ഒരു നാടുമായിട്ടൊരു സമൂഹത്തെ എങ്ങനെ ബന്ധപ്പെടുത്തണമെന്നതിന്റെ സൗഹാർദ്ദത്തിന്റെ പ്രതീകം ചരിത്രത്തിൽ ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഇന്ത്യ വിഭജിക്കണമെന്ന നിലപാട് സ്വീകരിച്ച അധികാര രാഷ്ട്രീയത്തിന്റെ താല്പര്യമുള്ളവർ രണ്ട് സമുദായങ്ങളുടെയും പക്ഷങ്ങളിലുണ്ടായിരുന്നു. പക്ഷേ മനുഷ്യനെ പരസ്പരം കാണുമ്പോൾ അരേ റാം എന്ന് നിങ്ങൾ സംബോധന ചെയ്യണമെന്ന് ഇന്ത്യയോട് പറഞ്ഞ ഗാന്ധിജി റാം എന്ന വാക്കിനെ ഉപയോഗിച്ചത് രമ്യത എന്ന വാക്കിൽ നിന്നാണ്. രമ്യത എന്ന വാക്കിന്റെ അർത്ഥം യോജിപ്പ് എന്നാണ്. പ്രിയപ്പെട്ട സഹോദര, ഞാൻ നിന്നോട് യോജിക്കുന്നു എന്നാണ് ഇതിന്റെ അർത്ഥം. അദ്ദേഹം ഞാനൊരു സനാതന ഹിന്ദു വിശ്വാസിയാണെന്ന് എല്ലാ കാലത്തും പറഞ്ഞു. അദ്ദേഹം ഈ രാജ്യത്തിന്റെ വിഭജനത്തെ എതിർത്തു, മതാടിസ്ഥാനത്തിലുള്ള വിഭജനം പാടില്ല എന്ന നിലപാട് സ്വീകരിച്ചു. അതേസമയം അധികാരത്തിന്റെ താല്പര്യമുള്ള നിലപാട് സ്വീകരിച്ചവർക്ക് വിഭജിച്ചിട്ടായാലും വേണ്ടില്ല, ഇന്ത്യ കിട്ടണമെന്ന ആഗ്രഹവും വച്ചു. ഇത് മറുപുറത്ത് സംഭവിച്ചു. അധികാര താല്പര്യത്തിന്റെ ലക്ഷ്യമുള്ളവർ വിഭജനത്തിന് വേണ്ടിയുള്ള നിലപാട് സ്വീകരിച്ച് പാകിസ്ഥാൻ ആവശ്യപ്പെട്ടപ്പോൾ ഇന്ത്യയിലെ ഉലാമാക്കളുടെ സംഘടന വ്യത്യസ്ത നിലപാട് സ്വീകരിച്ചു. ഒരു മനോഹരമായ ഉദാഹരണങ്ങൾ ചരിത്രത്തിൽ നിരത്തി. ലോകത്തെ ആദ്യത്തെ ഇസ്ലാമിക രാഷ്ട്രം രൂപീകരിച്ച പ്രവാചകൻ അമുസ്ലിങ്ങളുമായി ഭൂമി പങ്കുവെക്കാതെയല്ല രാഷ്ട്രം സ്ഥാപിച്ചു. എല്ലാ കാഫിറുകളോടും നമുക്ക് ശത്രുതയില്ല,
എറബിക്കാർക്കും യുദ്ധോത്സുകനായ അവിശ്വാസിയോട് മാത്രമേ നമുക്ക് ശത്രുതയുള്ളൂ. മുഹമ്മദ് നബിക്ക് അന്യമതസ്ഥരുമായി ഭൂമി പങ്കുവച്ചുകൊണ്ട് ഇസ്ലാമിക രാഷ്ട്രം രൂപീകരിക്കാമെങ്കിൽ ഇന്ത്യയിൽ ജനിച്ചു വളർന്ന ഞങ്ങളെന്തിനാണ് ഇവിടെ നിന്ന് പോകുന്നത്? അതുകൊണ്ട് ഈ വിഭജനത്തോട് ഞങ്ങൾക്ക് യോജിപ്പില്ല, ഞങ്ങൾ ഇവിടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് ഉലാമാക്കളുടെ ദേശീയ സമ്മേളനം പ്രഖ്യാപിച്ചു. പക്ഷെ ഇതെല്ലാം ചരിത്രത്തിൽ തമസ്കരിച്ച് ഇത്തരം നിലപാടുകൾ സ്വീകരിച്ചിരുന്ന മതവിശ്വാസികളുടെ ധാർമ്മികമായ മുന്നേറ്റങ്ങളെയെല്ലാം ഇരുട്ടിൽ മൂടിയിട്ട് വിഭജനത്തിന്റെ ഉത്തരവാദിത്വം ഒരു സമൂഹത്തിന് തലയിൽ കെട്ടിവെക്കുന്ന ചരിത്ര അസംബന്ധവും നമ്മൾ പിന്നീട് കാണുകയുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് മതം എന്ന് പറയുന്നത് നമ്മുടെ അഭിപ്രായമാണ്, നമ്മുടെ ദർശനമാണ്. ഞാൻ ആരാണെന്ന് തീരുമാനിക്കുന്നത്, എന്റെ മതം എന്താണെന്ന് തീരുമാനിക്കുന്നത് ഞാൻ തന്നെയാണ്. ആ ബോധ്യവും മതത്തിന്റെ ധാർമ്മിക മൂല്യങ്ങൾ കൂടുതൽ ആഴത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് സ്നേഹത്തിന്റെയും സൌഹാർദ്ദത്തിന്റെയും പ്രതീകമായി ഇസ്ലാമിനെ പുറത്തേക്ക് പ്രസരിപ്പിക്കാൻ കഴിയുന്ന ഊർജ്ജസ്വലരായ ആത്മീയ വിദ്യാർത്ഥികളായിട്ട് ആത്മീയ അധ്യാപകരായിട്ട് വളർന്നു വരാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്നാഗ്രഹിച്ചുകൊണ്ട് അതിനാവശ്യമായ സർഗാത്മകത സമാഹരിക്കാനുള്ള ഈ സാഹിത്യ സമ്മേളനം ഉത്സവം നിങ്ങളെ അതിന് പ്രചോദിപ്പിക്കട്ടെ എന്നുകൂടി പ്രതീക്ഷിച്ചുകൊണ്ട് ഈ സാഹിത്യോത്സവം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കും. ബഹുമാനനായ